ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തെ ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രൗഢമായ ചരിത്രത്തിന് സ്വാതന്ത്ര്യത്തെയും രാജ്യസ്നേഹത്തെയും ഓർമ്മപ്പെടുത്തുന്ന സ്മാരകങ്ങൾക്ക് ആവേശമായി ജ്വലിച്ചു നിൽക്കുന്ന പോരാളികളുടെ ധീരസ്മരണയ്ക്ക് സ്വാതന്ത്ര്യത്തെ എല്ലാ അർത്ഥത്തിലും നെഞ്ചിലേറ്റുന്ന ഒരു ജനതയ്ക്ക് ആദരവിന്റെ നിറവിൽ പ്രണാമം അർപ്പിക്കുകയാണ് ഈ പരിപാടി आजादी का अमृत महोत्सव यानी आजादी की ऊर्जा का अमृत, स्वाधीनता सेनानियों से प्रेरणाओं का अमृत, नए विचारों का अमृत, नए संकल्पों का अमृत, आत्मनिर्भरता का अमृत। ഗാന്ധിജിയുടെ ആശയങ്ങളോടും സമര രീതികളോടും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതകളോടും സ്കൂൾ പഠനകാലം മുതൽക്കേ അതീവ താല്പര്യമുണ്ടായിരുന്നതിനാലാണ് ജി രാമചന്ദ്രൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എത്തിപ്പെട്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കെ ഗോവിന്ദപിള്ളയുടെയും ജി മാധവി തങ്കച്ചിയുടെയും മകനായി 1904 ഒക്ടോബർ 8 രാമചന്ദ്രന്റെ ജന്മം. തിരുവനന്തപുരത്തും കോട്ടയത്തും നാഗർകോവിലുമായി സ്കൂൾ ഫൈനൽ പൂർത്തീകരിച്ച രാമചന്ദ്രൻ ഉപരിപഠനത്തിനായി ടാഗോറിന്റെ ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാലയിൽ ചേർന്നു. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യവുംത്തിൽ ഗ്രാജുവേഷനും കഴിഞ്ഞതിന് ശേഷമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വഭാരതിയിലേക്കുള്ള ജി രാമചന്ദ്രൻ്റെ യാത്ര. അവിടെ ബിരുദാനന്തര ബിരുദ വിശ്വ വിദ്യാർത്ഥിയായി അദ്ദേഹം ചേരുകയും 1-ാം വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ക്ലാസ് എടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അന്ന് 2 രൂപയായിരുന്നു ശമ്പളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ 2 രൂപയും പോക്കറ്റിൽ വയ്ക്കാൻ വേണ്ടിയല്ല, ആ 2 രൂപയും ഈ വീക്കെൻഡുകൾ എന്നുവെച്ചാൽ ഓരോ ആഴ്ചയുടെയും അവസാനത്തെ നാളുകളിൽ സ്വാതന്ത്ര്യ സമര പരിപാടികളുമായി പലയിടത്തും യാത്ര ചെയ്യാനും മറ്റ് ചെലവിലേക്കും വേണ്ടിയുമായിരുന്നു. 2 ജോഡി ഡ്രസ്സാണ് ആകപ്പാടെ ഉണ്ടായിരുന്നത്. അതും ഖാദി വസ്ത്രം, അത് എന്നും നനച്ച് വൃത്തിയായി ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ഇവരെല്ലാം ഈ ജി രാമചന്ദ്രൻ അടക്കം ഉള്ള ഗാന്ധിയൻ പ്രസ്ഥാനത്തിലെ അന്നത്തെ പോരാളികൾ ചെയ്തിരുന്നത്. അതിനുശേഷം ഗാന്ധിജിയെ പരിചയപ്പെടുത്തുന്നത് രവീന്ദ്രനാഥ ടാഗോറായിരുന്നു. തൻ്റെ ഏറ്റവും നല്ല വിദ്യാർത്ഥി, അതിലുപരി തൻ്റെ ഏറ്റവും നല്ല അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ സർവകലാശാലയിലെ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന ഖ്യാതിയോടുകൂടെയാണ് അദ്ദേഹത്തെ ഗാന്ധിജിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ജി രാമചന്ദ്രനെ ഗാന്ധിജിയോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഗാന്ധിജി ഇദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഓഫീസിൻ്റെ സബർമതി ആശ്രമത്തിൻ്റെ ചുമതല ജി രാമചന്ദ്രന് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജിയോടൊപ്പം പല ദേശങ്ങളിലും സഞ്ചരിക്കാനുള്ള അവസരം ജി രാമചന്ദ്രന് ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം വരികയും തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചാർജ് രാജാജിയെയും ജി രാമചന്ദ്രനെയും ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. രാജാജിയെ 2-ാമത്തെ ദിവസം തന്നെ തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും ദണ്ഡിവനത്തിലേക്ക് യാത്ര ചെയ്ത ഈ ഉപ്പ് സത്യാഗ്രഹികൾ 2-ാം ദിവസം തന്നെ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന രാജാജിയെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. എന്നാൽ ആ ദിവസം അന്ന് അദ്ദേഹം ആ സത്യാഗ്രഹത്തിന് ധാരാളം സീനിയർ നേതാക്കളുണ്ടായിരുന്നു. എന്നാൽ രാജാജിക്ക് വിശ്വാസം ജി രാമചന്ദ്രന് നേതൃത്വ സ്ഥാനം കൊടുക്കുന്നതിലായിരുന്നു. അങ്ങനെ രാജാജി കൊടുത്ത നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത് വളരെ വലിയ ഒരു വിപ്ലവം തന്നെ അദ്ദേഹം സത്യാഗ്രഹം തന്നെ അദ്ദേഹം അവിടെ കാഴ്ചവെച്ചു. അതിൽ അസന്തുഷ്ടിതരായ ബ്രിട്ടീഷുകാർ ജി രാമചന്ദ്രനെയും അറസ്റ്റ് ചെയ്തു. ജി രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 1 വർഷത്തോളം അദ്ദേഹത്തിന് തടവിൽ കഴിയേണ്ടി വന്നു. ജയിൽ മോചിതനായ രാമചന്ദ്രൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായി.
തമിഴ്നാട്ടിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് രാമചന്ദ്രൻ പ്രവർത്തിച്ചു. 1939-ൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് പട്ടം താണുപിള്ളയോടൊപ്പം കോട്ടയത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് രാമചന്ദ്രനെ ജയിലിലടച്ചു. ഇക്കാലത്ത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനും ഏകാധിപത്യത്തിനുമെതിരെ നവകേരളത്തിൽ ശക്തമായ ലേഖനങ്ങൾ എഴുതി. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളുടെ ചുമതലക്കാരനും മുഖ്യ കാര്യദർശിയും രാമചന്ദ്രനായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും സത്യഗ്രഹ മുറകളുടെയും പ്രചാരകനായ രാമചന്ദ്രൻ തികഞ്ഞ ഗാന്ധിയനായി, ശ്രദ്ധേയനായ സ്വാതന്ത്ര്യ സമര പോരാളിയായി. ഗാന്ധിജിയുടെ കേരളത്തിലെ യാത്രകൾക്കിടയിൽ ഒരു ദിവസം മാധവി മന്ദിരത്തിൽ താമസിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യവസായിയും ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ തൽപരനുമായ ടി വി സുന്ദരമയ്യങ്കാരുടെ മകൾ ഡോക്ടർ സൗന്ദര്യത്തെ രാമചന്ദ്രൻ 1940 നവംബർ 2 ഗാന്ധിജിയുടെ കാർമ്മികത്വത്തിൽ വിവാഹം ചെയ്തു. കസ്തൂർബ ഗാന്ധി സ്വയം നൂൽ നൂറ്റ് നെയ്തുണ്ടാക്കിയ പുടവയും ഗാന്ധിജി നെയ്ത മുണ്ടും ധരിച്ചാണ് ജി രാമചന്ദ്രനും ഡോക്ടർ സൗന്ദര്യയും വിവാഹിതരായത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനുയായികളായിരുന്നു രണ്ടുപേരും. 1940-47 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഠിന കാലഘട്ടത്തിൽ ഗാന്ധിമാർഗത്തിലൂടെ അടിയുറച്ചു നീങ്ങിയ ജി രാമചന്ദ്രൻ സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. സ്വാതന്ത്ര്യാനന്തരം 1948 നടന്ന പ്രഥമ തിരുവിതാംകൂർ തെരഞ്ഞെടുപ്പിൽ ജി രാമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭാംഗമായി. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ആരോഗ്യം, മദ്യനിരോധനം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി. ടാഗോർ, ഗാന്ധിജി, സി രാജഗോപാലാചാരി എന്നിവരുടെ ആശയ ആദർശങ്ങളുടെ സമന്വയ സമ്മേളിതമായ ഗാന്ധിഗ്രാം മധുരയ്ക്കടുത്ത് അമ്പാത്തുറയിൽ ജി രാമചന്ദ്രനും ഭാര്യ ഡോക്ടർ സൗന്ദര്യവും ചേർന്ന് ആരംഭിച്ചു. ഗാന്ധിഗ്രാം സർവകലാശാലയായപ്പോൾ ഡോക്ടർ ജി രാമചന്ദ്രൻ പ്രഥമ വൈസ് ചാൻസലറായി. 1957-63 ഗാന്ധിഗ്രാം സന്ദർശിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1964 ഡോക്ടർ ജി രാമചന്ദ്രനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1979 രാമചന്ദ്രൻ ജന്മനാടായ നെയ്യാറ്റിൻകരയിലെത്തി. തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ പേരിൽ 1980 മാധവി മന്ദിരം ലോകസേവാ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രൂത്ത് നോൺ വയലൻസ് സർവീസ് എന്നതാണ് മാധവി മന്ദിരം ലോകസേവാ ട്രസ്റ്റിൻ്റെ ആപ്തവാക്യം. തമിഴ്നാട് ഹരിജൻ സേവക് സംഘം പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് വി ശങ്കരന്റെ മകളും ഡോക്ടർ ജി രാമചന്ദ്രന്റെ ശിഷ്യയുമായ സിസ്റ്റർ മൈഥിലി മാനേജിംഗ് ട്രസ്റ്റിയായിരുന്നു. ജി രാമചന്ദ്രന്റെ സ്വപ്നം ഉറങ്ങുന്ന അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ ഇവിടെ നടത്തി വരുന്നതോടൊപ്പം തന്നെ ഈ മ്യൂസിയം, ജി രാമചന്ദ്രന്റെ ജനിച്ചു വളർന്ന ഈ വീട്, തറവാട് വീട് മ്യൂസിയമായി കൺവെർട്ട് ചെയ്ത് അതിനെ ഞങ്ങൾ ഭംഗിയായി നിലനിർത്തി വരുന്നു. മാധവി മന്ദിരം ഇന്നൊരു സ്മാരകമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ അനേകം ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്മാരകം. സ്വാതന്ത്ര്യ സമര സേനാനി, ഗാന്ധിയൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ പണ്ഡിതൻ, എഴുത്തുകാരൻ, രാജ്യസഭാംഗം, ഭരണാധികാരി, വൈസ് ചാൻസലർ തുടങ്ങി ബഹുമുഖ പ്രതിഭ ഡോക്ടർ ജി രാമചന്ദ്രൻ എന്ന കർമ്മസൂര്യൻ 1995 ജനുവരി 17 91 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.